അസ്സലാമു അലൈക്കും. ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തി വരാറുള്ള ബി ജെ പിയുടെ ഏക സിവിൽ കോഡ് തുറപ്പിച്ചിട്ട് ഈ പ്രാവശ്യവും ഇറക്കാൻ അവർ മറന്നിട്ടില്ല. അതിന് ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലും അതിൻ്റെ അലയലികളും ചർച്ചകളൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് അനുകൂലിക്കണോ പ്രതികൂലിക്കണോ, അതേ രീതിയിലുള്ള ചർച്ച ആരൊക്കെ ഒപ്പം കൂടണം, ആരൊക്കെ കൂടെ സഹായിക്കണം, ആരൊക്കെ വിളിക്കുന്ന ലോകത്തിൽ പങ്കെടുക്കണം എന്നുള്ള ചർച്ചയും വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഏക സിവിൽ കോഡ് ഇതിനെ വളരെ ശക്തമായും അത് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഏക സിവിൽ കോഡിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ എതിർക്കുമെന്ന രീതിയിൽ ഈ ഏക സിവിൽ കോഡ് നിയമം വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്ന ആളുകളെ തോന്നിപ്പിക്കുമാർ ഒരു സെമിനാറുമായി ഈ സി പി എം വരുന്നത്. ആ സെമിനാറിൽ ആരൊക്കെ പങ്കെടുക്കണം, പങ്കെടുക്കണ്ട എന്ന ചർച്ചയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. സി പി എം നടത്താൻ പോകുന്ന സെമിനാറിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടുമായിട്ട് മുസ്ലിം ലീഗ് വന്നിരിക്കുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ചകളിലേക്കും യോഗങ്ങളിലേക്കും ഞങ്ങൾ വരും, ഞങ്ങളതിന് പൂർണ്ണമായി പിന്തുണ നൽകും എന്ന് പറഞ്ഞ് സമസ്തയും വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോരോ സംഘടനകൾക്കനുസരിച്ചുള്ള അവരുടെ നയങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ അവർ കൃത്യമായിട്ട് അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ 3 പോയിന്റ്സ് ഫാമിലി ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വ്യക്തിപരമായി തോന്നിയ ചില അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. സി പി എം ഇപ്പോൾ ഏക സിവിൽ കോഡിനെതിരെ ഒരു സെമിനാറുമായി വന്നിരിക്കുകയാണ്, നടപ്പിലാക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ മുസ്ലിം ലീഗിന് പ്രത്യേക ക്ഷണവുമുണ്ട്. എന്നാൽ കേരളത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വളരെ ശക്തമായ ഓപ്പോസിഷൻ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിന് അതിലേക്ക് ക്ഷണമില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ സി പി എമ്മിൻ്റെ സെമിനാറിനെ നമ്പേണ്ടതുണ്ടോ, വിശ്വസിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ട്രാപ്പ് ഒരുക്കുകയാണോ, കെണി ഒരുക്കുകയാണോ എന്നുള്ള ചർച്ചയും സജീവമാണ്. വ്യക്തിപരമായ എൻ്റെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സി പി എമ്മിനെ കുറിച്ച് ഇതുവരെ അവർക്കുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു? പ്രത്യേകിച്ച് നമുക്കറിയാം ഇ എം എസിൻ്റെ ഒക്കെ കൃത്യമായ നിലപാട് നമ്മൾ ഇന്നും പലപ്പോഴും വായിക്കാറുണ്ട്, കാണാറുണ്ട്. മനോരമ ഒക്കെ കൃത്യമായി അതിൻ്റെ 38-ാമത്തെ വാർഷികത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴെങ്കിലും ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഈ നിയമത്തിനെ അന്ന് സ്വീകരിച്ച നിലപാടിന് എതിരെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടോ? മാത്രമല്ല ഇന്നും ഇ എം എസിൻ്റെ നിലപാട് ശരിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇവർ ഈ ഏക സിവിൽ കോഡിനെതിരെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം കൃത്യമായിട്ടും സംശയാസ്പദമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മുമ്പ് പല ആളുകളും ഈ ഏക സിവിൽ കോഡിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ. അത് അവരുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിരുന്നു, പാർട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല കാലങ്ങളായിട്ട് ഈ ഏക സിവിൽ കോഡിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ ചർച്ച വരും, അത് പോകും, വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സി പി എം ഈ ഒരു വിഷയത്തെ, ഏക സിവിൽ കോഡ് എന്ന ഈ ഒരു വിഷയത്തെ അതിനെ പ്രതികൂലിച്ചുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനും ഇന്ത്യയുടെ ചരിത്രത്തിനും അത് ഇന്ത്യയുടെ നമ്മളൊക്കെ അഭിമാനപൂർവ്വം പറയുന്ന ഈ ഡൈവേഴ്സിറ്റിക്കും അത് വലിയ ഭംഗമുണ്ടാക്കുമെന്ന ഒരു നിലപാടോ ഒരു അഭിപ്രായമോ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുമില്ല. പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ സെമിനാർ നടത്തുന്നു, ഞങ്ങൾ ഏക സിവിൽ കോഡിനെതിരെയാണ്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എന്ത് വന്നാലും ഞങ്ങൾ സംരക്ഷകരായിട്ട് മുന്നിൽ ഉണ്ടാകുമെന്ന രീതിയിൽ ഇവർ മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു പ്രശ്നം, ഇവർ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പ്രതിപക്ഷം കോൺഗ്രസ്, കോൺഗ്രസ്സിന് ഈ പരിപാടിക്ക് ക്ഷണവുമില്ല, കോൺഗ്രസ്സിനെ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എം പി മാത്രം നിലവിലുള്ള ഈ സി പി എം, ഈ സി പി എം കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ ഈ ബി ജെ പിക്ക് പ്രതിപക്ഷമായി നിൽക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിൽ നിരവധി എം പിമാരൊക്കെ ഉള്ള ഈ കോൺഗ്രസ്സിനെ, കേരളത്തിന് പുറത്ത് ഇവർ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ കോൺഗ്രസ്. അപ്പോൾ ഇവരെ ക്ഷണിക്കാതെ ഇവർ എങ്ങനെ ഏത് രീതിയിലാണ് ഇവരെ നേരിടാൻ പോകുന്നത് എന്നതും വലിയ ഒരു തമാശയായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യമല്ലേ? പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് എന്തായാലും ഇതിൽ വലിയൊരു ലാഭം അവർക്ക് കൊയ്യാറുണ്ട്. കാരണം ഈ ഒരു ചർച്ച ഇടുകയും അവർക്ക് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് അവർക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും. കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒരു നിലപാടോ ഒരു ആശയ ആദർശമോ പുസ്തകത്തിലൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് മുൻകാല ചരിത്രങ്ങളിൽ നിന്നും നിലവിലെ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലയിൽ അവർ ക്യാപിറ്റൽ
ചരിസത്തോട് സ്വീകരിച്ചു വരുന്ന നിലപാട് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ കേരളത്തിലെ മദ്യ നിരോധനം പോലെയുള്ള വിവിധ കാര്യങ്ങളിൽ അവരുടെ ഒരു സമീപനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നിലനിൽപ്പിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ ഘടകങ്ങളും അവരിൽ നിക്ഷിപ്തമാണ്, അവരിൽ ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏക സംസ്ഥാനം കേരളമാണ് അവർക്ക് ഭരണം ഉള്ളത്. ഇനി ഇതും കൂടെ അവരെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്നത് അവർക്ക് വളരെ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭരണം എങ്ങനെയെങ്കിലും അവർക്ക് പിടിച്ചു നിർത്തണം. അങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ കളികളൊക്കെ കളിക്കുന്നതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ലതാനും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അവർക്ക് ന്യൂനപക്ഷങ്ങളോടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോടും അല്ലെങ്കിൽ ആചാരങ്ങളോടൊക്കെ അവർക്ക് നല്ല ഒരു പ്രതിബദ്ധത ഉള്ളതായിട്ട് അവർക്ക് തോന്നിപ്പിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും അവർക്ക് ഉണ്ട് താനും. മാത്രമല്ല ഇത്രയും ഒരു ചർച്ച സജീവമായി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചർച്ച ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട്, ഇപ്പം മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് 10 കൊല്ലം ഭരിച്ചിട്ട് പറയാവുന്ന അത്ര ഭരണ നേട്ടങ്ങളോ മറ്റോ മികച്ച രീതിയിൽ നമ്മുടെ കാണാൻ കഴിയുന്നില്ല. സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കേരളത്തിന് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇത്തരം ചർച്ചകളിലൂടെ അവർക്ക് മറച്ചു വെക്കാനും കഴിയുമെന്നുള്ളത് അവരെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യവുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും CPM ഒരു സെമിനാറ് നാടകവുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സംശയാസ്പദമായിട്ട് നോക്കുകയും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്ന ആളുകൾ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നതും സ്വാഭാവികം മാത്രമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ഈ സെമിനാറിൽ പങ്കെടുക്കണം എന്ന് പറയാൻ നമുക്ക് 2 കാരണങ്ങളും ഉണ്ട് താനും. ഒന്ന്, കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ പണ്ട് പഴഞ്ചൊല്ലൊക്കെ ഉള്ള പോലെ തന്നെ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം എന്ന പോലെ ആ ഒരു പോളിസി വെച്ചാണെങ്കിൽ ഇതിൽ പങ്കെടുക്കാം. രണ്ടാമത്തെ കാര്യം, ഏതായാലും ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, ഭരണപക്ഷത്തുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരെ ഇനി ചൊടിപ്പിക്കേണ്ട, അവരെ ഇനി ഉറപ്പിക്കേണ്ട, അവരൊരു കാര്യം നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന രീതിയിൽ വേണമെങ്കിലും പങ്കെടുക്കാമെന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോൾ CPM ഈ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അത് അവരുടെ ഒരു നിലനിൽപ്പിനും സ്ട്രഗ്ലിംഗ് ഫോർ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തി ഒരു വിഷയത്തിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് തൽക്കാലം ഒരു കണ്ണുപൊടിയിടാനുള്ള ഒരു അവസ്ഥ മാത്രമാണെന്നാണ് മനസ്സിലാകുന്നത്. ഇനിവേ ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്കും മറിച്ച അഭിപ്രായം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എനിവേ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. ബൈ.